ശാന്തി. ജീവിതത്തിൽ വിജയം നേടിയ എല്ലാവരും അതിൻ്റെതായിട്ടുള്ള റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ആ വിജയം നേടിയിട്ടുള്ളത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മാജിക് എന്ന പോലെ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ചും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളും കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല, ഇല്ലയെന്ന് എനിക്ക് പറയാനാവില്ലല്ലോ. എന്നാലും വിജയം നേടണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കഠിനമായ പരിശ്രമം ആവശ്യമാണ്. നിതാന്തമായ പരിശ്രമത്തിനുള്ളതായിരിക്കുന്ന മനസ്സ്, അതാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എത്ര തന്നെ പവർഫുള്ളായിട്ടുള്ള കാറായിക്കോട്ടെ, എത്ര തന്നെ പവർഫുള്ളായിട്ടുള്ള ബോഡിയും എഞ്ചിനും അതിനുണ്ടായിക്കോട്ടെ, പക്ഷേ ഷോറൂമിൽ നിർത്തിയിടാൻ മാത്രമാണ് ഒരു കാറെങ്കിൽ ആ കാറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും, കാണാൻ ചന്ത ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ആ കാറിനെ ആരും വാല്യൂ ചെയ്യാറില്ല, ആ കാറിനെ ആർക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന സുഖം അനുഭവിപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്ര തന്നെയാണെങ്കിലും ആ പൊട്ടൻഷ്യലിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയുടെ ബേസ് തന്നെ പറയുന്നത് റിസ്ക് ടേക്കിംഗ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓടുന്ന വണ്ടിയാകുമ്പോഴാണ് തട്ടാം, മുട്ടാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, ഒരയാം, ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചേക്കാം, പലതും ഉണ്ടാവാം. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നാളെ തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ ഒരയോ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് ആ ഷോറൂമിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്ന കാറിനെ ഒരു കാറെന്ന് പോലും ആർക്കും മാനിക്കാനാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഹൈറ്റ്സിലേക്ക് പോകണോ, നിർബന്ധമായിട്ടും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഞാൻ ഈ സമയത്ത് ഓർത്ത് പോവുകയാണ്, 2008 ബെയ്ജിങ് ഒളിമ്പിക്സിൽ വെച്ചിട്ട് 8 സ്വർണ്ണ മെഡൽ നേടിയതായിട്ടുള്ള മൈക്കൽ ഫിലിപ്പിൻ്റെ അടുത്ത് ആ സമയത്ത് ഒരു പത്രക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ സമയത്ത് റെക്കോർഡ് തകർത്തുകൊണ്ട് 8-ാമത്തെ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുകയാണ്, എന്താണ് നിങ്ങൾക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന്. അപ്പോൾ അദ്ദേഹം അവരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പോലും ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് ഒരാൾ വെള്ളത്തിൽ നീന്തുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് എത്ര മണിക്കൂർ നീന്തുമെന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ 300 മണിക്കൂർ വെള്ളത്തിൽ നീന്തും. അങ്ങനെ 4 വർഷം നീന്തിയാൽ എത്ര മണിക്കൂറാവും? ഇത്തരത്തിൽ എന്നെപ്പോലെ ഒരു ദിവസം 10 മണിക്കൂർ വെള്ളത്തിൽ ചിലവഴിച്ച് നീന്തിക്കൊണ്ട് 4 വർഷത്തെ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ആർക്കും ഈ റെക്കോർഡ് തകർക്കാനാവും. വിജയികളായവരുടെ അവസാന നിമിഷത്തെ വിജയത്തെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ, അതിൻ്റെ പിന്നിലെ അവരുടെ വർഷങ്ങളോളം നീണ്ടതായിട്ടുള്ള പരിശ്രമത്തെ ആരും കാണാറില്ല. അതുകൊണ്ട് പരിശ്രമത്തെ കണ്ടുകൊണ്ട് പരിശ്രമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷ്യത്തിലെത്തും, യാതൊരു സംശയവുമില്ല. ആ കഠിനാധ്വാനം ചെയ്യാനുള്ള നിതാന്ത പരിശ്രമത്തിനതായിരിക്കുന്ന തളരാത്ത മനസ്സ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.